നല്ല തളികയിൽ നല്ല വിഷം കുത്തിവെച്ച ആടിനെ പാചകം ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അൽഹംദുലില്ലാഹി യാ മുഹമ്മദ് അല്ലദീ അസ്ലമകല്ലാ കുന്തു നദർതുല്ലാഹ, അല്ലയോ പ്രിയപ്പെട്ട മുഹമ്മദ് നബിയെ, അള്ളാഹു നിങ്ങളെ സലാമത്താക്കിയല്ലോ, റാഹത്തായല്ലോ, യുദ്ധത്തിൽ നിന്നൊരു പരിക്കും പറ്റിയില്ലല്ലോ, വിജയിച്ചിങ്ങ് മദീനയിലേക്ക് തന്നെ വന്നല്ലോ, ഞാൻ പണ്ടേ നേർച്ചയാക്കിയതാണ്, വിജയിച്ചെങ്ങാണ് തങ്ങൾ ഇങ്ങോട്ട് വന്നാൽ തങ്ങൾക്കൊരു സദ്യ ഒരുക്കിത്തരണമെന്ന് വിചാരിച്ചതാണ്, അതുകൊണ്ട് നല്ല ആടിൻ്റെ മാംസം പാചകം ചെയ്തു കൊണ്ടുവന്നതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ നല്ല സദ്യയാണ്, നല്ല ഒന്നാം തരം സദ്യ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹബീബിന്റെ കയ്യിലേക്കങ്ങ് വെക്കാൻ നേരം അതാ തടികയിൽ ഇരുന്ന് ആട് വിളിച്ചു പറയുകയാണ്, ലാ തഅകുൽനീ ഫഇന്നീ മസ്മൂം, ഓ നബിയെ എന്നെ തിന്നല്ലേ, ഞാൻ വിഷമാണ്, എന്നെ കഴിക്കല്ലേ, വിഷമൂട്ടപ്പെട്ട മാംസമാണ്. നോക്കൂ, ജൂത പരിശകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരെ ചെയ്ത പണിയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആട് സംസാരിക്കുകയാണ്. ഖൈബർ യുദ്ധത്തിലും ഇതേപോലെ ചെയ്തു, ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് സംസാരിച്ചത്. ആ വിഷത്തിന്റെ ഒരു സ്വാധീനം പിന്നീടുണ്ടായിരുന്നു എന്ന് മുല്ല അലിയുൽ ഖാരി മനാഖിബിൽ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ശരി, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മുന്നേറ്റത്തിന്റെ മഹനീയമായ വിജയഗാഥകളുമായി മദീനയിലേക്ക് വരുമ്പോ ആദർശത്തിനെതിരെ നിന്നവർ മുഴുവനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുകയാണ്. അപ്പ ജൂതന്മാരെ വിളിച്ചു നബി തങ്ങൾ, അല്ല ജൂതന്മാരെ, ഇനിയെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ, സത്യം ഞങ്ങളുടെ കയ്യിലാണെന്ന് വന്നുകൂടെ. അവര് വരാൻ തയ്യാറായില്ല എന്ന് സീറത്തുൽ ഹലബിയ ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ബന്ദിയായി ഒരാൾ വരുന്നു. ആരാണ്? അബുൽ അസ് ബിൻ റബീ. മക്കായിലുള്ള പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര പുത്രിയായ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്. അതാ ഇസ്ലാമിന്റെ വിരോധികളുടെ രണ്ട് മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിച്ചിരുന്നു. അവര് വീടുകൂടി സ്വകാര്യ ജീവിതം നയിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ ഒഴിവാക്കേണ്ടി വന്നിരുന്നു. അങ്ങനെയാണ് പ്രബലമായ ചരിത്രം പറയുന്നത്. അബൂജഹലിന്റെ രണ്ടു മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമക്കളായിരുന്നു. പക്ഷേ ആദർശത്തിന്റെ വിഷയം ചർച്ച പെട്ടെന്ന് തന്നെ കടന്നു വന്നതുകൊണ്ട് അവരവരുടെ സ്വകാര്യ ജീവിതം നയിക്കുന്നതിന് മുമ്പാണ് അവർ രണ്ടുപേരും തലാഖ് ചൊല്ലപ്പെട്ടത്, ഒഴിവാക്കപ്പെട്ടതെന്നാണ് ചരിത്രം പറയുന്നത്. അബുല്ലാസ് ബിൻ റബീഉ അങ്ങനെയല്ല, ആദർശം കൊണ്ട് നബി തങ്ങളോടൊപ്പം കൂടാൻ വയ്യെങ്കിലും ബദർ യുദ്ധത്തിൽ പങ്കാളിയായി പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഹബീബിന്റെ മോളെ ഒഴിവാക്കാൻ മനസ്സില്ല. അങ്ങനെ അബുല്ലാസ് ബിൻ റബീഉ മദീനയിൽ ബന്ദികളുടെ കൂടെയാണ്. അപ്പോഴാണ് സൈനബ് റളിയല്ലാഹു അൻഹ, ഇതിൽ ഏകദേശം നാലോ അഞ്ചോ റിവായത്തുകൾ വ്യത്യസ്തമായി കാണുന്നുണ്ട്. അതിൽ ഇന്നഹ ഫാത്തിമ എന്ന ഗ്രന്ഥത്തിൽ വളരെ പ്രബലമായൊരു നിവേദനം, പരിഭാഷയിലൂടെ പുസ്തകം വായിച്ചവർ ഇവിടെ ഉണ്ടാകാം, അല്ലാത്തവർക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ നഗരിയിൽ ലഭ്യമാണ് ഫാത്തിമ ബീവിയുടെ ചരിത്രം. അതിൽ വിശാലമായൊരു നിവേദനം ഇമാം ഇബ്നു ഇസ്ഹാഖിൽ നിന്നും ഇബ്നു ഹിഷാമിൽ നിന്നും ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ സുബുലുൽ ഹുദയിലും ബിദായ വ നിഹായിലും ഒക്കെ കാണുന്ന ഒരു നിവേദനം ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് ബദറിലെ ബന്ദികൾ എത്തിയപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ഹബീബിന്റെ മരുമകനായ അബുല്ലാസ് ബിൻ റബീഉ. മക്കളെ കൊണ്ടുവന്നു, ആ മക്കളെ കാണാൻ വേണ്ടി മദീനത്ത് കയറിയതാണ്.
സൈനബ് റളിയല്ലാഹു അൻഹ ഇറങ്ങി കഴുത്തിൽ കിടന്ന ഒരു മാലയങ്ങ് പള്ളിയിലേക്ക് കൊടുത്തുവിട്ടു. എന്നിട്ടൊരു സന്ദേശവും കൊടുത്തയച്ചു, എന്റെ മക്കളുടെ വാപ്പയായ അബുൽ ആസിമിൻ റബീഇനെ മോചന ദ്രവ്യമായി ഞാൻ എന്റെ മാല ഇതാ കൊടുത്തുവിടുന്നു, അഭയം നൽകണേ നബിയേ. അപ്പോഴാണ് അബുൽ ആസിമിൻ റബീഇ അദ്ദേഹത്തിന്റെ മോചന ദ്രവ്യമായി കൊണ്ടുവന്ന മാല ഹബീബിന്റെ കയ്യിൽ കിട്ടിയപ്പോ പ്രിയപ്പെട്ട പത്നിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ മാലയാണ്. പഴയ ഓർമ്മകളാണ്, ത്യാഗസുരഭിലമായ പ്രാഥമിക ഘട്ടത്തിലെ തീജ്വാലകളെ വകഞ്ഞു മാറ്റാൻ തണുപ്പ് പകർന്നുകൊടുത്ത പ്രിയപ്പെട്ട പത്നി അങ്ങ് മക്കത്ത് കിടക്കുകയാണ് മുഅല്ലയിൽ അമരക്കാരിയായി. ഹുജൂനിന്റെ താഴ്വരയിൽ വിശ്രമിക്കുന്ന ലോകൈക ഗുരുവിന്റെ പുണ്യപത്നിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ എന്ന മഹതിയായ പ്രിയപ്പെട്ട പ്രവാചക പത്നി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തുൻ ഫീ ഖൽബിൽ മുസ്തഫ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ആ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ മാലയങ്ങ് കണ്ടപ്പോ ഹബീബിന് പഴയ ഓർമ്മകളാണ്. ഹബീബിന്റെ മനസ്സിലേക്ക് വരുന്നത് വിഷമമാണ്. സ്വഹാബത്തിനോട് ചോദിച്ചു, അല്ല സ്വഹാബ, ഇതെന്റെ ഖദീജയുടെ മാലയാണ്, ഇത് മോചന ദ്രവ്യമായി കൊടുത്തുവിട്ടതാണ്, നിങ്ങൾ അനുമതി നൽകിയാൽ ഇത് തിരിച്ചെന്റെ മോടകയിൽ തന്നെ കൊടുക്കാം, അനുമതി നൽകിയില്ലെങ്കിൽ ഇത് മോചന ദ്രവ്യത്തിൽ സ്വീകരിച്ചോളാം. ഉടനെ സ്വഹാബികൾ പറഞ്ഞു, നബിയേ അത് സ്വീകരിക്കേണ്ട നബിയേ, അബുൽ ആസിന് അഭയം നൽകാം. ആ അബുൽ ആസിബിൻ റബീഇനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മക്കത്ത് പോയിട്ട് കൊടുക്കാനുള്ള കുറെ അമാനത്ത് സ്വത്തുകൾ എൻ്റെ കയ്യിലുണ്ട്, അതെല്ലാം കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പിന്നീട് വന്ന് ഇസ്ലാം സ്വീകരിച്ചു. പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാരെ, ആ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ തൗഹീദിന് വേണ്ടി സഹിച്ച സഹനം എത്ര വലുതാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ മദീനത്തെത്തിയിട്ടും മോളെത്തിയിരുന്നില്ല. പിന്നീടൊരിക്കൽ മക്കത്ത് നിന്നിറങ്ങിയെങ്കിലും വഴിയിൽ വെച്ചുകൊണ്ട് കയ്യിൽ ഒരു കുഞ്ഞുണ്ട്, പൂർണ്ണ ഗർഭിണിയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് എതിരാളികൾ തടഞ്ഞു നിർത്തിയപ്പോൾ മഹദി അവർകൾ ക്ഷീണം കൊണ്ട് മരുഭൂമിയിൽ വെച്ച് പ്രസവിക്കേണ്ടി വന്നു. അപ്പോഴും ഇളകാത്ത ഈമാനോടെ, ഇടറാത്ത ഇടനെഞ്ചോടെ, പതറാത്ത പാദത്തോടെ മരുഭൂമിയിൽ നിന്ന് വഴിതിരിച്ച് മക്കയിലേക്ക് മടങ്ങിയ മഹദിയാണ് ഹയാത്തേ മഹബത്ത് സർ ബസർ മൗത് മഹബത്ത് ജിന്ദഗി കാദൂ സരാനാമുഹേ. സ്നേഹമില്ലാത്ത ജീവിതം മരണമാണ്, മരണത്തെ അതിജയിക്കാനുള്ളത് സ്നേഹമാണ് എന്ന് പറഞ്ഞതുപോലെ ത്യാഗപൂർണമായ ജീവിതത്തിൽ നിന്ന് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ നേരെ മക്കയിലേക്ക് മടങ്ങി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ വിട്ടു. ഒരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഹബീബിന്റെ മോതിരം കൊടുത്തുവിട്ടു. മോതിരം കൊടുത്തുവിട്ടിട്ട് പറഞ്ഞു, ഓ സൈദേ, മക്കയോടടുക്കുന്ന എവിടെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഏതെങ്കിലും ഒരു യാത്രക്കാരെ കണ്ടാൽ ഈ മോതിരം അങ്ങ് കൊടുക്കണം, എന്നിട്ട് പറയണം എന്റെ മകളുടെ കയ്യിൽ കൊടുക്കാൻ. മോതിരം കാണുമ്പോ എന്റെ മോക്ക് മനസ്സിലാകും
ആളെവിടെയാണെന്ന് ചോദിക്കും, അവിടെ അങ്ങ് വരുമല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരം കൊണ്ടുപോയി കൊടുത്തു. ആ മോതിരം ഒരാട്ടിടയന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആ ആട്ടിടയൻ മക്കയിൽ ചെന്ന് അബുൽ ആസ് ബിൻ റബീഇന്റെ ഭാര്യ ഹബീബിന്റെ മോളെ അന്വേഷിച്ചു. എന്നിട്ട് അതങ്ങ് കൊണ്ടുപോയി കൈമാറി കൊടുത്തു. അത് വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് കണ്ടില്ലേ, മക്കായിൽ നിന്ന് ത്യാഗങ്ങൾ ഒരുപാട് സഹിച്ചുകൊണ്ട് നേരെ വരുന്നു. ഇലാ മദീനത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് സൈനബ് റളിയല്ലാഹു അൻഹ എത്തിച്ചേരുന്ന സംഭവം അങ്ങനെയാണ്. ആ കുടുംബം മുഴുവനും, ഹബീബിന്റെ കുടുംബം മുഴുവനും സഹിച്ചു വേദനകൾ. ഉമ്മമാരെ ശാരീരികമായും മാനസികമായും എല്ലാ നിലയിലും ക്ഷീണിച്ച രംഗമായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹയുടെ യാത്ര. പിൽക്കാലത്ത് അബുൽ ആസ് ഇസ്ലാമിലേക്ക് വന്നിട്ട് രണ്ടാളും കൂടെ കുടുംബ ജീവിതത്തിന് തുടങ്ങുമ്പോഴേക്ക് അതാ മഹദി അവരുകള് വഫാത്തായി പോയി. മരണകാരണമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മരുഭൂമിയിലൂടെയുള്ള കഷ്ടപ്പെട്ട യാത്രയാണ്. അവസാനം ജനാസയുടെ അടുക്കൽ ഇരുന്നിട്ട് അബുൽ ആസ് ബിൻ റബീഉ എന്ന സ്വഹാബി കരയുകയാണ്, ഞാൻ വരാൻ വൈകിപ്പോയതാണല്ലോ, എന്റെ പ്രിയപ്പെട്ട സൈനബിനെ ക്ഷീണിപ്പിച്ചു കളഞ്ഞത്, സൈനബ് മരണപ്പെട്ടു പോകാനുള്ള രോഗമുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് സൈനബ് റളിയല്ലാഹു അൻഹയെ ഓർത്തുകൊണ്ട് അബുൽ ആസ് ബിൻ റബീഉ കരഞ്ഞതായി അതാ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ അവരുടെ മുഴുവനും ജാദൂബി അംവാലിൻ വബാഉനുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗത്തിനി ഗസ്വതീം. അവരവരുടെ പടക്കളങ്ങളിലും പോർക്കളങ്ങളിലും ആവശ്യമുള്ളിടത്തും ശരീരം വേണോ ശരീരം, അതല്ല എന്തുവെ സമ്പത്ത് വേണോ സമ്പത്ത്, മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ കുടുംബവും മുഴുവനും. അങ്ങനെ നേടിയെടുത്ത ഇസ്ലാമിക വിജയമാണ് ബദറിന്റെ രണാങ്കണത്തിലെ അഭിമാനപൂർണമായ വിജയം. നടക്കുമ്പോ ജഅഫർ റളിയല്ലാഹു അൻഹു എത്യോപ്യയിലാണ്. അവിടെ നിന്നുകൊണ്ട് നജ്ജാഷി രാജാവ് വിളിച്ചു ചേർത്തു. സ്വഹാബികളെയും മറ്റുള്ളവരെയും മുഴുവനും വിളിച്ചു ചേർത്തിട്ട് നേഗസ് ചക്രവർത്തിക്ക് സന്തോഷമായി. നജ്ജാഷി രാജാവ് ഒരു പെരുന്നാൾ ദിനം പോലെയാണ് അതിനെ കണ്ടത് എന്നതാ ചരിത്രം പറയുമ്പോൾ, ദിവസങ്ങളെല്ലാം കഭീ ദേഖാതെ ദാവ് കോയി തനാ ഖുശ് ചലേ ആതേ ഹേ ഹസ്രത്ത് വഹീ സേ ഹർ ശബ് ശബേ ബറാത് ഹേ ഹർ റോസ് റോസേ ഈദ് സോതാ ഹോ ഹാത് ഗിർദൻ ബേനാമെ ഡാൽ കർദേ. അവിടുന്നതാ ആനന്ദത്തിന്റെ നിമിഷമാണ് നജ്ജാഷി രാജാവിന്റെ കൊട്ടാരത്തിൽ. ഡു യു നോ വെൻ ദി ഡാർക്ക് ഗോസ് ബിയോണ്ട് എക്സ്ട്രീം the grains of dust emit a light, the gloom begins to gleam. ella aguladagalum maariittu sandosham varigayum tamassu maariittu jyothishu varigayum cheythal pinne ivda sandoshikkan vera endengilum aavashyamundo. every night is the night of joy, every day is the day of eid. with my arms around the flask these days I sleep. എല്ലാ രാവുകളും ആഘോഷത്തിൻ്റെതാണ്, എല്ലാ നിശകളും പെരുന്നാളിൻ്റെതാണ്. ഞാൻ രാത്രി കാവയൊഴിച്ചു കൊടുക്കുന്ന ഫ്ലാസ്കിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഉറങ്ങിപ്പോകാറാണ്. അത്രയും നല്ല സന്തോഷമുള്ള രാത്രികളാണ് വിജയശ്രീലാളിതരായി ആഘോഷിക്കുമ്പോൾ നജ്ജാഷി രാജാവിൻ്റെ മുമ്പിൽ നടക്കുന്നതെങ്കിൽ.
മദീനയിൽ നടക്കുന്നതിന് പൊളിറ്റിക്കൽ ലീഡിങ്സുകളാണ്. ഇനി പൂർണ്ണമായൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കണം, ഇസ്ലാമിൻ്റെ സമ്പൂർത്തീകരണം നടത്തണം, ആരാധനാകർമ്മങ്ങളുടെ കൃത്യമായ പഠനം നടക്കണം, സമ്പൂർണമായൊരു സൊസൈറ്റിയെ അവതരിപ്പിച്ചിട്ട് ലോകത്തിൻ്റെ നേതാവിന് ഭൂമിയിലുള്ള ഡ്യൂട്ടി നിർവഹിക്കേണ്ടതുണ്ട്. അതാ ഒരു ഭാഗത്ത് കുറേ ബന്ദികളാണ്, അവരാരും ചില്ലറക്കാരല്ല. ഒന്ന് വലീദുബിനിൽ വലീദാണ്, ഖാലിദ് ബിൻ വലീദിന്റെ സഹോദരനാണ്, ഇസ്ലാമിന്റെ പ്രതിപക്ഷത്താണ് നിൽക്കുന്നത്, ബന്ദിയാണ്. അവസാനം വലീദ് എന്നവരുടെ മക്കൾ വന്നിട്ട് പൈസ കൊടുത്തു, വലീദ് ബിൻ വലീദിനെ മോചിപ്പിച്ചു. ഇറങ്ങി അങ്ങ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പൊ ഖാലിദ് ബിൻ വലീദ് ചോദിച്ചു, എടാ മോനെ, ഒരു 10 മിനിറ്റ് മുമ്പ് കലിമ ചൊല്ലിക്കൂടായിരുന്നോ? എന്നാ ഇത്രയും വലിയ സംഖ്യ മോചനദ്രവ്യം കൊടുക്കേണ്ടതില്ലായിരുന്നല്ലോ. അപ്പൊ ഖാലിദിന്റെ സഹോദരനല്ലേ വലീദ് ബിൻ വലീദ് പറഞ്ഞു, ഞാൻ അങ്ങനെ ഇസ്ലാം പറയാതിരുന്നത് ഞാൻ ബന്ദിയായിരിക്കെ ഷഹാദത്ത് ചൊല്ലിയാൽ ജനങ്ങൾ പറയും ഞാൻ ഭീരുവായത് കൊണ്ട് രക്ഷപ്പെടാനാണ് എന്ന്. അങ്ങനെ എനിക്ക് മുസ്ലിം ആവാൻ ആഗ്രഹമില്ല. നിങ്ങൾ മോചനദ്രവ്യം കൊടുത്ത് എനിക്ക് സ്വാതന്ത്ര്യം നൽകിയതിന് ശേഷം ഞാൻ ഇസ്ലാമിലേക്ക് വന്നാൽ എന്റെ ഇസ്ലാമിനെ സ്വീകരിക്കപ്പെടും. അഭിമാനപരമായി ആദർശത്തിന്റെ വഴിയിലേക്ക് കടന്നു വരാനുള്ള ആത്മാർത്ഥമായ വിചാരമായിരുന്നു ബഹുമാനപ്പെട്ട വലീദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു തടങ്കലിരിക്കുമ്പോൾ ചോദിച്ചു, അല്ല പ്രിയപ്പെട്ട അബ്ബാസ് എന്നവരെ, ഇസ്ലാമിലേക്ക് വരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഇടയിലൂടെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അത്രേ അല്ല, എനിക്കും നിങ്ങളുടെ കൂടെ ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ ചില്ലറയൊന്നും ഉണ്ടാവില്ലല്ലോ, പൈസയൊന്നും ഉണ്ടാവില്ല, എൻ്റെ കുടുംബക്കാർ പൈസ എല്ലാം കൊണ്ടുപോകും, പിന്നെ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ല ബദർ യുദ്ധത്തിന് മുമ്പ്, നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം മക്കൾക്കൊക്കെ ഓഹരി കൊടുത്തിട്ട് ബാക്കിയെല്ലാം കുഴിച്ചിട്ട് സ്വർണ്ണമൊക്കെ എവിടെ പോയി? ഉടനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മോനെ നീ പ്രവാചകനാണെന്ന് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഈ രഹസ്യം ഒരാൾക്കും അറിയുമായിരുന്നില്ല, എനിക്കും എന്റെ ഭാര്യയായ ഉമ്മുൽ ഫളലിനുമല്ലാതെ ഈ വിഷയങ്ങൾ അറിയില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോനെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അപ്പോഴാണ് മക്കയിൽ വലിയ അഭിമാന ചർച്ചയാണല്ലോ നടക്കുന്നത്. ആ കൂട്ടത്തിൽ രണ്ട് പ്രമുഖന്മാരായ ആളുകൾ ഒരുമിച്ചുകൂടിയ ഒരു സ്ഥലത്ത്, ഒന്ന് ഉമൈർ ബിൻ വഹബാണ്, രണ്ട് സഫ്വാൻ ബിൻ ഉമയ്യയാണ്. സഫ്വാൻ ബിൻ ഉമയ്യ പറയാണ്, എടാ നമ്മളൊക്കെ ഇങ്ങനെ ഈ ഭൂമിയുടെ പുറത്ത് ജീവിക്കേണ്ടി വരുന്നല്ലോ, നമ്മുടെ എല്ലാ ആളുകളെയും അടിച്ചു മാറ്റി, എന്റെ വാപ്പാനെയും കൊന്ന് എന്റെ സഹോദരനെയും കൊന്ന് ഇവരെ അടിച്ചു തകർത്തിരിക്കുകയാണ്, പ്രതികാരം ചോദിക്കാൻ നേരമില്ല. അപ്പോൾ ഉമൈർ ബിൻ വഹബ് പറഞ്ഞു, അല്ല ഞാൻ പോയി എല്ലാത്തിനെയും ഒന്ന് ശരിയാക്കിയിട്ട് തിരിച്ചു വന്നേനെ, ആ മുഹമ്മദ് നബിയെ തന്നെ കൊല്ലുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ. പക്ഷേ എന്റെ മക്കളെ നോക്കാനും അവർക്ക് ജീവിക്കാനുള്ള വകുപ്പുമില്ല, മക്കളെ നോക്കാൻ ആളും ഇല്ല. അപ്പോൾ സഫ്വാൻ ബിൻ ഉമയ്യ പറയുകയാണ്, ഓ ഉമൈറു ബിൻ വഹബേ, നീ പോയിട്ട് ആ കർത്തവ്യം നിർവഹിക്കുകയാണെങ്കിൽ നിന്റെ മക്കളെയും കുടുംബത്തെയും എന്റെ മക്കളെയും കുടുംബത്തെയും നോക്കും പോലെ ഞാൻ നോക്കിക്കോളാം, അതുപോലെ നിന്റെ കടങ്ങൾ മുഴുവനും ഞാൻ ഏറ്റെടുത്തോളാം. അതുകൊണ്ടെടോ ഉമൈർ ബിൻ വഹബേ, മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല, അങ്ങ് പോകണേ. ആ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഉമൈർ ബിൻ വഹബിന്റെ മകൻ വഹബ് ബന്ദിയാണ്, വഹബ് ബിൻ ഉമൈർ ബന്ദിയാണ്, പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അതാ പിറകിൽ ഒരു വാളും ഒളിപ്പിച്ചു വെച്ചിട്ട് നേരെ മദീനയിൽ ലോകഗുരു പുണ്യപ്രവാചകരുടെ തിരുസന്നിധിയിലേക്ക് ചെല്ലുകയാണ്. സഫ്വാൻ ബിൻ ഉമയ്യയുടെ മോഹന വാഗ്ദാനങ്ങളിൽ പെട്ടുപോയ ആളാണ്. പിറകിൽ വാളും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ചോദിക്കുകയാണ്, ഓ ഉമൈറേ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് കാണുക, എന്നിട്ട് അൻസാരികളായ സ്വഹാബികളെ പിടിച്ച് ഉന്തിയെന്ന ചരിത്രത്തിൽ കാണാം, സുബിൽ ഹുദയിൽ കാണാം. ഒന്ന് രണ്ട് പേരെ പിടിച്ച് അരപ്പട്ടയ്ക്കും കുപ്പായത്തിലൊക്കെ പിടിച്ച് തള്ളിയിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ നോക്കി നിൽക്കുകയാണോ, മക്കത്ത മഹാചട്ടമ്പിയാണ് വന്നിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നയാൾ, ആള് ശരിയല്ല, അതുകൊണ്ട് അൻസാറുകളെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണേ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പുലി പോലെ അവിടെ നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾക്ക് ടെൻഷനൊന്നുമില്ല. ഇത് ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ചിരിക്കുകയും സ്വഹാബത്ത് ഭയക്കുകയും ചെയ്ത 50-ലേറെ രംഗങ്ങൾ കാണാം. അതൊക്കെ സ്വതന്ത്രമായി പഠനമർഹിക്കുന്ന മേഖലയാണ്. ഒന്ന് ഖാർ സൗറിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേജാറിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിയില്ല. അതിന്റെ തലേ ദിവസം അലി റളിയല്ലാഹു അൻഹു പേടിയാണ്, നബി തങ്ങൾക്ക് പേടിയില്ല. അതിന്റെ തലേ ദിവസം കൂടിയാലോചന നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേടിയില്ല, സ്വഹാബത്തിന് പേടിയാണ്. കാരണം എന്തേ? സ്വഹാബികൾ ആരും നബിയല്ലല്ലോ. നാളെ ഇതെന്താണ് ആകാൻ പോകുന്നതെന്ന കൃത്യമായ വിവരം ഹബീബിന്റെ കയ്യിലുണ്ട്, അത് സ്വഹാബികളുടെ കയ്യിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾക്ക് പേടിയൊന്നുമില്ല. ലോക നേതാവ് പുണ്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അപ്പൾ അതറിഞ്ഞുകൊണ്ട് സാന്ത്വനിപ്പിച്ചിട്ടുണ്ട്. അതാണ് സൗറു ഗുഹയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനൊന്നും പേടിക്കേണ്ടതില്ല, അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയ ആ വാചകം എടുത്തു വെച്ചുകൊണ്ട് മഹാന്മാര് ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കി പറയാം, ഉമൈറുബിൻ വഹബിനോട് ചോദിച്ചു, അല്ല എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ പറയുന്നു, ഞങ്ങളുടെ ബന്ദികളുടെ കാര്യത്തിൽ ഒന്ന് ചർച്ച ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഹബീബ് ചോദിച്ചു, അല്ല എങ്കിൽ പിന്നെന്തിനാ പുറകിൽ ഒരു വാള് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോ ഉമൈറും തരക്കേടുള്ള ആളൊന്നും അല്ല, പറഞ്ഞു അത് ഞാൻ ഒരു ഉപചാരത്തിനെടുത്ത് കൈ വെച്ചെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോഴാണ് ലോക നേതാവിന്റെ ആത്മീയ ജ്ഞാനത്തിന്റെ ആഴവും അവിടുന്ന് അദൃശ്യ ജ്ഞാനത്തിന്റെ ആകാശവും വെളിവാക്കിയിട്ട് ചോദിക്കുന്നു, ഓ ഉമൈറു ബിനു വഹബേ, സഫ്വാന ബിനു ഉമയ്യയോട് കഅബാലയത്തിന്റെ പിന്നാമ്പുറത്തുള്ള കല്ലിന്റെ മുകളിൽ കയറിയിരുന്ന് സ്വകാര്യമായൊരു ചർച്ച നടത്തിയില്ലേ? എന്നിട്ട് കുടുംബത്തെയും കടവുമെല്ലാം സഫ്വാനു ബിനു ഉമയ്യയെ ഏൽപ്പിച്ചിട്ട് എന്നെ കശാപ്പു ചെയ്യാൻ ഇറങ്ങിയതല്ലേ? ഇസ്ലാമിനെ തീവ്രമായി അവതരിപ്പിച്ചെങ്കിലേ മതസേവനമാകൂ എന്ന് വിചാരിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളെ, നിങ്ങൾ ഈ അധ്യായം വായിക്കണം. നേരത്തെ വിഷം കൊടുത്ത ജൂതപ്പെണ്ണിന്റെ അധ്യായം വായിക്കണം, സിഹ്റ് ചെയ്ത ജൂതന്റെ അധ്യായം വായിക്കണം. എല്ലായിടത്തും വിട്ടുവീഴ്ചയാണ്. നിങ്ങൾ നിങ്ങളുടെ തീവ്രവാദത്തിന് തെളിവ് കാണാൻ ഹബീബിനെ വിട്ടുവീഴ്ചയില്ലാത്ത ആളായിട്ടല്ലേ കവലകളിൽ പ്രിയപ്പെട്ട നബിയിലൂടെ അവതരിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ഹബീബിനെ അറിയില്ല, ചരിത്രമറിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പറയുകയാണ്, എന്തിനാണ് ഉമൈറു ബിനു വഹബേ സഫ്വാനു ബിനു ഉമയ്യയോട് കൂടിയാലോചന നടത്തിയിട്ട് ഈ മുമ്പിലേക്ക് വന്നിട്ട് ഇവിടെ വേണ്ട മോനെ ഇതൊന്നും? അപ്പോഴാണ് ഉമൈറു ബിനു വഹബ് പറയുകയാണ്, നിങ്ങൾ ഒരു പ്രവാചകനാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സമ്മതിച്ചു കഴിഞ്ഞു പ്രവാചകൻ തന്നെ. കാരണം ഞങ്ങൾ രണ്ടുപേരും നടത്തിയ ചർച്ച മൂന്നാമതൊരാളോട് പാസ് ചെയ്തിട്ടില്ല.
ഇനി സഫ്വാൻ എങ്ങാനും ഒരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇവിടെ എത്താനുള്ള സമയവും ആയിട്ടില്ല. ഞാൻ അവിടുന്ന് നേരെ പുറപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ജ്ഞാനം അതീവമായ അദൃശ്യ ജ്ഞാനമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നബിയേ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഫ്വാൻ ബിൻ ഉമയ്യയുടെ കഥ പറയുന്ന ഉമൈറു ബിൻ വഹബ് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ ഇശ്ഖ് കുശ്ഗവാർ ഹേ വ ഇശ്ഖ് കുശ്ഗവാർ ഹേ നബി 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 വ നൂറ് കി ഖസാർ ഹേ വ അർശ് കി ഇഖ്തിയാർ ഹേ വ ഇശ്ഖ് കുശ്ഗവാർ ഹേ നബി 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 നബി. ലോകകാരുണ്യത്തിന്റെ അതുല്യാകാശമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമൈറു ബിൻ വഹബിനെ ഇസ്ലാമിലേക്ക് സ്വീകരിക്കുന്നു. തടങ്കലിൽ കിടക്കുന്ന മകനും ഇസ്ലാമിലേക്ക് വരുന്നു. അപ്പോഴേക്ക് സഫ്വാൻ ബിൻ ഉമയ്യ മക്കത്തൊരു യോഗം വിളിച്ചുകൂട്ടി. നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഇവിടുന്ന് ഒരാൾ പോയിട്ടുണ്ട്, ഇൻഷാ അല്ലാ ബദറിൽ തോറ്റതിനെല്ലാം പ്രതികാരം ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത്, ഒരാൾ അല്ല ഒരാളും കൂടി ഇപ്പൊ അങ്ങോട്ട് പോയായിരുന്നു ഉമൈറു ബിൻ വഹബ് എന്ന് പറയുന്ന ആള്. അയാളും പോയി അവിടെ പെട്ടുപോയി മുഹമ്മദ് നബിയുടെ വലയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിൽ കയറിപ്പോയി. അപ്പോഴേക്ക് സഫ്വാൻ ബിൻ ഉമയ്യ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, അവന്റെ കുടുംബത്തെയും ഞാൻ നോക്കൂല, അവന്റെ കടവും ഞാൻ ഏറ്റെടുക്കൂല, വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇസ്ലാം സ്വീകരിച്ച ഉമൈറു ബിൻ വഹബ് പറഞ്ഞു, നബിയേ എനിക്കൊന്ന് നാട്ടിൽ പോയിട്ട് വരണം മക്കത്ത്, കാരണം മക്കളും കുടുംബവും എല്ലാം അവിടെയാണ്, അവരെയാണെങ്കിൽ നോക്കാൻ ഏൽപ്പിച്ചാൽ ഈ വാർത്ത അറിഞ്ഞാൽ കാലു മാറിക്കളയും, അതുകൊണ്ടൊന്ന് പോകണം നബിയേ. നേരെ മക്കയിലേക്ക് ഉമൈറു ബിൻ വഹബ് പോയി. അപ്പൊ സഫ്വാന്റെ വിചാരം എന്താണ്, നേരെ എന്റെ അടുത്ത് വന്നിട്ടേ വീട്ടിൽ പോവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഉമൈറു ബിൻ വഹബ് തങ്ങൾ നേരെ അങ്ങ് വീട്ടിൽ പോയി. കുടുംബക്കാരെ മുഴുവൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, അവരെല്ലാം ഇസ്ലാമിലേക്ക് വന്നു, അവരെല്ലാം അടുത്ത ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് മദീനയിലേക്ക് വിട്ടു. എന്നിട്ടാണ് നേരെ സഫ്വാൻ ബിൻ ഉമയ്യയുടെ അടുക്കലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് ചെന്നപ്പോ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയതുകൊണ്ടാ വരാൻ വൈകിപ്പോയത്, മക്കളും കുടുംബവും എല്ലാം ഇസ്ലാമായിട്ടുണ്ട്, നിങ്ങളും കൂടെ വരണേ. സഫ്വാൻ ബിൻ ഉമയ്യ പറഞ്ഞു, എന്നെ നീ കാണുകയും വേണ, എന്നോട് സംസാരിക്കുകയും വേണ്ട, നിന്റെ വഴിക്ക് നീ പോയിക്കോ. ഉമൈറു ബിൻ വഹബിന്റെ കുടുംബം ഇസ്ലാമിലേക്ക് വന്നു. തള്ളാനായിട്ടില്ല സഫ്വാൻ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്നു. ഇതുപോലെയാണ് എത്രയോ ശോഭന ചിത്രങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്ദികൾക്ക് വിജ്ഞാനം കൊടുത്തു. മദീനയിൽ അവരെ മുഴുവനും ഒരു പാഠശാലയുണ്ടാക്കി പാകപ്പെടുത്തി. അങ്ങനെ മുന്നേറ്റത്തിന്റെ ദിനരാത്രങ്ങളാണ്. ഇനി നമ്മുടെ ഈ പരമ്പരയിൽ നാളെ ഇത് എവിടെ എത്തിക്കണമെന്നൊരാലോചന നടത്തുമ്പോ ഒന്നിതാ മനുഷ്യമഹാന്മാരായ സ്വഹാബികളുടെ സമർപ്പണത്തിന്റെ യുദ്ധം കഴിഞ്ഞു. ഇനിയൊരു സ്നേഹത്തിന്റെ പരീക്ഷണമുണ്ട്, അവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിന്റെ വാൽകഷ്ണം പറഞ്ഞുകൊണ്ട് നാളെ ഈ പരമ്പരയിൽ തൽക്കാലം പരിസമാപ്തി കുറിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഏതായാലും ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദർശത്തിന്റെ മഹനീയമായ പ്രഭാവങ്ങളെ ലോകരുടെ ഹൃദയ
ഹൃദയങ്ങളിൽ അടയാളപ്പെടുത്തി, ലോകത്ത് മുഴുവനും സമൂലമായ മാറ്റം വരുത്തി. മദീനയിൽ വിജയത്തിന്റെ വിണ്ണക്കൊടി പാറിച്ച് സ്വഹാബത്തുമായി മുന്നോട്ട് പോവുകയാണ്. ഓ നബിയേ, തങ്ങളുടെ ഹൃദയ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴുവനും അവിടുത്തെയോടുള്ള അദമ്യമായ അനുരാഗമാണ്, അവസാനിക്കാത്ത സ്നേഹമാണ്, ഒടുങ്ങാത്ത അഭിനിവേശമാണ്. കാലമേ വിജയിക്കാനുള്ള ഏറ്റവും വലിയ വഴിയേതാണ്? ഹബീബിനോടുള്ള പ്രണയമാണ്. അതുപോലെ വേറെ ഒരു മരുന്നും ഇല്ല. അള്ളാഹു തൗഫീഖ് നൽകിയാൽ നമ്മുടെ സമാപന വേദിയിൽ സ്നേഹങ്ങൾ ജ്വലിക്കുന്ന കുറേ രംഗങ്ങളാണ് എന്റെ ഉദ്ദേശത്തിലുള്ളത് കൈമാറാൻ. അതാ ജാമിഉൽ മുഇജിസാത്തിൽ നിന്ന്, അതുപോലെ തന്നെ സ്വഹാബികളുടെ സ്നേഹലോകത്ത് നിന്ന്, ഇമാമിങ്ങളുടെ സ്നേഹലോകത്ത് നിന്ന്. കണ്ടില്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കിയ മറ്റൊരാൾ? എങ്ങനെ ഈ പരമ്പര ഈ വർഷേന്റെ കയ്യിൽ വന്നു വീണു എന്ന് തന്നെ എനിക്കറിയില്ല. കാരണം ഒരു ചങ്ങാതി ഠാ വെട്ടത്തിലെ ബുദ്ധിയും കൊണ്ട് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുതാൻ വന്നപ്പോഴാണ് ആക്ഷേപകന്മാർക്ക് ലഭിച്ച പരമ്പരകൾ ഹബീബിന്റെ കാലത്ത് പിൽക്കാലത്ത് ഒക്കെ വന്നിട്ടുള്ളത് മുഴുവനും കയ്യിലേക്ക് വരുന്നത്. അതാ കണ്ടില്ലേ അസ്വദ് ബിൻ അബ്ദ് യഹൂസ് എന്ന് പറയുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ച ആളാണ്. അസ്വദ് ബിൻ അബ്ദ് യഹൂസ് ബിൻ വഹബ് ബിൻ അബ്ദ് മനാഫ് ബിൻ സഹറ അഹദ് ബനീ സഹറ ഇബ്നു കിലാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരോധിയാണ്. വമിൻ അബ്റസിൽ മുസ്തഹിസീൻ അല്ലദീന ആദൗ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദൽ ഈദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് പ്രയാസപ്പെടുത്തിയ ആളാണ്. കുല്ലമാ ലഖൂ ഗാദിയൻ ഔ റായിഹ, നബി തങ്ങളെ രാവിലെ കണ്ടാലും വൈകുന്നേരം കണ്ടാലും ഒക്കെ കളിയാക്കും. ഇസ്തഹ്സഉ ബിഹി, നബി തങ്ങളെ രാവിലെ കണ്ടാലും ഒന്ന് കളിയാക്കും, അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആളാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബങ്ങ് വേദനിച്ചു പോയി. വഴി വെച്ച് കാണുമ്പോ ചോദിക്കും, അല്ല വഹി ഇറങ്ങിയോ, വല്ല പുതിയ സന്ദേശവും കിട്ടിയോ, വേറെ വല്ല നബിമാരും വന്നോ, എന്താ ക്യാബ് പൊളിക്കാനായോ, ജനങ്ങളെല്ലാം ഓടിക്കാനായോ എന്നിങ്ങനെ ഹബീബിനെ രാവിലെയും വൈകുന്നേരവുമെല്ലാം കളിയാക്കി വേദനിപ്പിച്ച ആളാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സങ്ങ് നൊന്തുപോയി. ഹബീബ് എപ്പോഴും കരുണയെ ചെയ്യാറുള്ളൂ, പക്ഷേ ചില അവയവങ്ങൾ മുറിച്ചു മാറ്റിയെങ്കിലല്ലേ രോഗം മാറുകയുള്ളൂ. കരുണയുള്ള ഡോക്ടറും കത്തിയെടുക്കുന്നത് രോഗം മാറാനാണ്. സ്നേഹമുള്ള ഉമ്മയും കുഞ്ഞിനെ ഇഞ്ചക്ഷൻ വെപ്പിക്കുന്നത് കുഞ്ഞിന്റെ രോഗം മാറാനാണ്. നോവിക്കാൻ ഇഷ്ടമുണ്ടായത് കൊണ്ടല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ആക്ഷൻ എടുക്കേണ്ട സമയത്ത് എടുക്കാതിരിക്കാൻ വയ്യാ. അല്ലാഹുവിനോട് സഹായം തേടിയിട്ട് പരാതി ബോധിപ്പിച്ചു, അല്ലാഹുവേ ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യാമിനെ അല്ലാഹു അയച്ചു വേണ്ട ആക്ഷൻ എടുക്കാൻ. നേരത്തെ പറഞ്ഞല്ലോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശൈലിയാണ്. നേരെ ഇങ്ങ് വിളിച്ചു, വനസല ജിബ്രീലു അലൈഹിസ്സലാം ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ.
ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി തങ്ങളുടെ അടുക്കൽ നിന്നു, വഖാമ ബിദിവാരിഹി, അടുക്കൽ നിന്നു, വഹുവ ഇന്ദൽ ബൈത്തിൽ ഹറാം, കഅബാലയത്തിന്റെ ചാരത്താണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, നബിയെ ആ പറഞ്ഞ അങ്ങോ എവിടെയാണ്? അറിയാഞ്ഞിട്ടല്ല ഓരോന്നിനും ഓരോ ശൈലി ഉണ്ടല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുക, ആ പറഞ്ഞ കക്ഷി ഏതാണ്? വാശാറൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ അസ്വദ്, അസ്വദ് ബിൻ യഹൂസിനെ കാണിച്ചു കൊടുത്തു നബി തങ്ങൾ. ഫൗമ ഇലാ റഅ്സിഹി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം അദാ അവന്റെ തലയിലേക്കൊന്ന് സൈലന്റ് അറ്റാക്ക് നടത്തി. എക്സ്റേയുടെ കിരണങ്ങൾ പോലെയാണ്, സ്കാനിങ്ങിന്റെ റൈസുകൾ പോലെയാണ് ഒരു റൈസ് അറ്റാക്ക് അങ്ങ് കൊടുത്തു ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. കുറെ കാലം കഴിയുമ്പോ ഇപ്പൊ തന്നെ വേണ്ട, പണ്ടല്ലേ വാളും വടിയും കുന്തമൊക്കെ, പിന്നീട് തോക്കായി, ഇപ്പൊ തോക്കും വേണ്ട, പുതിയ പുതിയ സാധനങ്ങൾ പ്രകാശത്തെ പോലെ സൈലന്റായി വന്നു കയറുന്ന കാലമാണ്. അത്തരം സാധനങ്ങൾ വന്ന് ഇടിച്ചു കയറിയാൽ നമ്മൾ എക്സ്റേ എടുക്കാൻ പോകുമ്പോൾ ലാബിൽ നിൽക്കുന്നവൻ വിരോധമുള്ളവനാണെങ്കിൽ അതിൻ്റെ റേഷ്യോ ഒന്ന് കൂട്ടിയിട്ടാൽ തന്നെ നമ്മുടെ നെഞ്ചിന് തകരാറാണ്. കണ്ടില്ലേ, അത്രയും വലിയ സൈലന്റായി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന യുഗമാണിത്. അതുകൊണ്ട് ഇനി ബോംബും ബ്ലസ്റ്ററും ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പൊ കണ്ടില്ലേ കമ്പ്യൂട്ടർ ശസ്ത്രക്രിയ വന്നു, കത്തിയും വേണ്ട നൂലും വേണ്ട, നമ്മുടെ ഉള്ളിലൊക്കെ റെഡിയാക്കാൻ ആ യന്ത്രത്തിന് കഴിയുന്നു. ഇതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരൊറ്റ നോട്ടമാണ്, നബി തങ്ങളോട് ചോദിച്ചു കക്ഷി ഏതാ? അതേ കക്ഷി അതാണ്. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം അയാളുടെ തലയ്ക്ക് നേരെ ഒരാട്ടമാണ്. അപ്പോൾ കഫൈതഹോ, എടാ മതിയടാ ഈ പണിയൊക്കെ എന്നൊരു കൽപ്പന എന്ന് പറഞ്ഞപ്പോൾ, ഫഖറജ ഫീ റഅ്സിഹി ഖുറൂഹൻ ഫമാത മിൻഹാ ലഅനഹുല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ അവന്റെ തലയുടെ ഉള്ള് പഴുത്തിട്ട് ചലം ഒലിച്ചു ചത്തുപോയി. ഇന്നാക ഫൈനാകൽ മുസ്തഹ്സിഹീൻ, ബുദ്ധിജീവികളാണെന്ന് വിചാരിച്ച് പേനയുന്തും ആധുനിക എഴുത്തുകാരെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രതയുടെ മുമ്പിൽ വിനയ വിനീതരായി നിൽക്കുകയല്ലാതെ നമുക്കൊന്നിനും സാധ്യമല്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബാണ്, അവിടുത്തെയുടെ പ്രഭാവത്തെ കെടുത്താൻ ഒരു പ്രതിഭാസത്തിനും സാധ്യമല്ല. മുഹിബ്ബീങ്ങളെ, നമ്മൾ ആ കക്ഷിയല്ല, നമ്മൾ ഹബീബിനെ ഇഷ്ടം വെക്കുന്നവരാണ്. ലോക നേതാവിനോടുള്ള സ്നേഹം കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. ആ ഹബീബിന്റെ കുടുംബം മുഴുവനും ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചവരാണ്. ഒരു സംഭവം ഖബസാത്തു മിൻ ഹയാത്തിർ റസൂലിൽ കാണുന്നു. ഇതിന്റെ പല ഭാഗങ്ങൾ ഇമാം അബൂ നുഐമ ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ കൂടുതൽ സുപരിചിതമാണ്, ഞാൻ കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു ഹസനൈനിയും കൂട്ടുകാരിയും, അങ്ങനെ അഞ്ചു പേരടങ്ങുന്ന കുടുംബം മൂന്ന് ദിവസം തുടർച്ചയായി പട്ടിണിയിലായിരുന്നു. സംഭവം നിങ്ങൾക്കറിയാം, വിശാലമായി ഞാൻ കടക്കുന്നില്ല. ഈ മൂന്ന് ദിവസവും അവര് ഭക്ഷണം ഉണ്ടാക്കി വച്ചപ്പോൾ യതീമൻ വമിസ്കീനം വഅസീറാ, ഒരു ദിവസം അനാഥര സഹായിച്ചതാണ്, രണ്ടാം ദിവസം മിസ്കീന്മാർക്ക് റൊട്ടി കൊടുത്തതാണ്, മൂന്നാം ദിവസം ബന്ദികൾക്ക് ഭക്ഷണം കൊടുത്തതാണ്. അങ്ങനെ പട്ടിണിയായിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ പള്ളയങ്ങ് മുതുകിനോട് ചേർന്ന് ഒട്ടിപ്പോയി. അഥവാ അത്രയും വിശന്ന് വിഷണ്ണരായപ്പോൾ
രണ്ട് മക്കളെയും കയ്യിൽ പിടിച്ചിട്ട് അലി ഇബ്നു അബി താലിബ് തങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് ചെല്ലുന്നു. യാ റസൂലല്ലാ, മക്കള് വിശപ്പിലാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരുന്നങ്ങ് കരഞ്ഞുപോയി. എന്റെ മക്കള് പട്ടിണിയായിട്ട് മരിക്കാനായോ, എന്റെ മക്കള് പട്ടിണിയായിട്ട് മരിക്കാനായോ. അപ്പോഴാണ് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് സൂറത്തുൽ ഇൻസാനിലെ സൂക്തങ്ങൾ അവതരിപ്പിക്കുന്നത്. യഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ, യതീമിനും മിസ്കീനിനും ബന്ധിക്കും ഭക്ഷണം കൊടുത്തത് പരലോകത്തെ ഭയന്നുകൊണ്ടാണെന്ന് പറഞ്ഞ ആ കുടുംബത്തിന്റെ വേദനയും അവർക്ക് ലഭിക്കുന്ന പ്രതിഫലവും അവരുടെ ലക്ഷ്യവുമെല്ലാം അങ്ങ് വിശദീകരിച്ച് ആയത്തിറക്കിയപ്പോൾ ഈ ചരിത്രം വിശദീകരിച്ചു പറയൽ എന്റെ ലക്ഷ്യമല്ല. അതാ ഒരാള് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, കഴിക്കാൻ ഭക്ഷണമില്ല നബിയേ, ഉടുക്കാൻ പുടവയില്ല നബിയേ, കയ്യിൽ ക്യാഷില്ല നബിയേ, വല്ലതും തരണേ യാ റസൂലല്ലാ. മാ ഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹ്ഹുദിഹി ലൗല തശഹ്ഹുദു ലകാനത ലാഉഹുനാമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ട് ഒരാളെയും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ ജൂദോ കർമഹേ ഷഹേ ബത് ഹാ തേരാ നഹീ സുൻതാഹീ നഹീ, ഇല്ലെന്നൊരിക്കലും കേട്ടിട്ടില്ലല്ലോ ഹബീബേ. ആര് വന്ന് ചോദിച്ചപ്പോഴും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ നബിയേ. പരീക്ഷണത്തിന്റെ തീജ്വാലയിൽ കിടക്കുമ്പോഴും പരസഹായം തേടി വരുന്നവർക്ക് പരിഹാരം കൊടുത്ത നബിയാണ് ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ വന്നിട്ട് ചോദിക്കുന്നു, നബിയേ വല്ലതും തരണേ. ഹബീബിനില്ല എന്ന് പറയാൻ വയ്യ, ഹബീബിനില്ലെന്ന് പറയാൻ പറ്റുന്നില്ല. ചെന്നെന്റെ മോള് ഫാത്തിമാനോട് ചോദിച്ചോ, കബസാത്ത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? എന്റെ മോളോട് ചോദിച്ചേ, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അലിയാ അഹ്ല ബൈത്തി റസൂലില്ലാ, മോളെ ഫാത്തിമ വാപ്പ പറഞ്ഞതാ മോളെ വല്ലതും തരണേ. ഹസനൈനി പുതയ്ക്കുന്ന ഒരു കീറ കമ്പിളിയുണ്ട്, അതെടുത്ത് പുറത്തേക്ക് കൊടുത്തു വിട്ടു. പക്ഷേ വന്നയാൾക്ക് മതിയായില്ല. അയാള് പറഞ്ഞു, മോളെ ഇതുകൊണ്ട് എന്തു ചെയ്യാനാണ്, വിശക്കുന്നുണ്ട് മോളെ. അപ്പോഴാണ് ശരീരത്താകെ ബാക്കിയുള്ള ഒരാഭരണമുണ്ട്, വേറെ ഒന്നവിടെ ഇല്ല, അതെടുത്ത് പുറത്തേക്ക് കൊടുത്തു വിട്ടിട്ട് സഹ്റാ അതാ ഇത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് കൊടുത്തു വിടുമ്പോൾ മദീനത്തെ പള്ളിയിലിരിക്കുന്ന ലോകത്തിന്റെ നേതാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ രാജാവായ പൊന്നു മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കൊണ്ടു കൊടുത്തിട്ട് പറയുന്നു, യാ റസൂലല്ലാ, ഇതവിടുത്തെ മോള് തന്നതാണ്. ഓ നബിയേ, ഫാത്തിമ ബീവി തന്നതാണ്, ഇത് വിറ്റിട്ട് ഞാൻ എന്റെ കാര്യം നടത്തിക്കോട്ടെ നബിയേ.
അപ്പോഴാണ് സാഹിബു തർഫിൽ കഹീൽ വൽ ഖദ്ദിൽ ലസീൽ വസംസമി വസൽസബീൽ ഖാഹിരിൽ മുലാദീൻ മുബീദിൽ കാഫിരീൻ റഹ്മത്തിൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു വാചകം വല്ലാതെ മനസ്സിലുടക്കേണ്ട വാചകമാണ്. ആ പാവപ്പെട്ട മനുഷ്യനോട് പറയുകയാണ്, എന്റെ മോക്ക് വേണ്ടി ദുആ ചെയ്യണേ. ആരാണ് പറയുന്നത്? സ്വർഗത്തിന്റെ താക്കോല് കയ്യിലുള്ള നേതാവാണ്, സ്വർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന നേതാവാണ്. ഫാത്തിഹുൽ ജന്നതി വ സാഹിബുൽ ലിവാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഞാനതൊന്ന് വിറ്റിട്ട് എന്റെ ആവശ്യം നടത്തട്ടെ നബിയേ. അപ്പോഴാണ് ഹബീബിന്റെ മറുപടി, എന്റെ മോക്ക് വേണ്ടി ദുആ ചെയ്യണേ, സ്വർഗീയ വനിതകളുടെ നേതാവാണ് മകൾ, മരിക്കുമെന്ന് പറഞ്ഞപ്പോ ചിരിച്ച മോളാണ് ഫാത്തിമ. കണ്ടില്ലേ, വാപ്പ അടുത്തു പിടിച്ച് അടക്കം പറഞ്ഞു, മോളെ ഞാൻ യാത്രയാണ്. സങ്കടപ്പെട്ടു, പിന്നെ പറഞ്ഞു, മോളെ മോളും അടുത്തു തന്നെ യാത്രയാണ്. മരിക്കുമെന്ന് കേട്ടപ്പോൾ ചിരിച്ചു. അതാണ് സഹ്റ, അതാണ് ഫാത്തിമ ബിന്തു നബി അൽബതൂൽ. അവസാനം ഈ സഹാബി വന്ന് ഇഅ്റാബി വന്ന് ചോദിക്കുമ്പോ മറ്റൊരു സഹാബി ചോദിക്കുന്നു, നബിയേ അയാൾക്ക് വേണ്ട തുക കൊടുത്തിട്ട് ഞാൻ വാങ്ങട്ടെ നബിയേ. ഹബീബ് സമ്മതം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അവിടുത്തെയുടെ പൊന്നുമോളുടെ കയ്യിലുള്ളൊരു പൊട്ടുപൊന്ന് അവസാനം ഇങ്ങ് കൊടുത്തുവിട്ട ആ പുണ്യവതിയായ ഫാത്തിമായുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തുവിടട്ടെ നബിയേ. ഹബീബ് ഇങ്ങനെ ലംഘുന്ന മുഖമാണ്, നുഐമിന്റെ നിവേദനമാണ്, കബസാത്തു ഉദ്ധരിക്കുകയാണ്. ഹബീബിന്റെ ജീവിതം നല്ല രസാവഹമായി അവതരിപ്പിച്ച ഒരു ചെറിയ ഗ്രന്ഥമാണ് കബസാത്തു മിൻ ഹയാത്തിർ റസൂൽ. അതാ കണ്ടില്ലയോ, ഹബീബിന്റെ മുഖം പ്രസന്നമാണ്. പുണ്യവതിയായ മകളുടെ ആഭരണം തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ അതാ പറയുകയാണ്, ഇതെന്തൊരു ബറക്കത്തുള്ള ആഭരണമാണ്. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തു, തുടുതുണിയില്ലാത്തവന് തുണി നൽകി, കയ്യിൽ ചില്ലറയില്ലാത്തവന് വേണ്ടത് നൽകി, എന്നിട്ടതിന്റെ ഉടമയിലേക്ക് മടങ്ങുകയും ചെയ്തു എന്ന വിശദീകരണമാണ് അതിന് നൽകുന്നതെങ്കിൽ ജീവൻ മുഴുവനും അതാ കൊടുത്തിട്ട് സ്വന്തം മക്കള് പട്ടിണി കിടന്നിട്ട് പള്ളിയിലേക്ക് പോയി ഹബീബ് വേദനിക്കുമ്പോഴും മറ്റുള്ളവരെ പരിഗണിച്ച പാരമ്പര്യമാണ് ലോക ജനതയുടെ കരുണ ഹൃദയങ്ങളിലേക്ക് ലോക നേതാവിന്റെ സമ്മാനമെങ്കിൽ ആ ഹബീബിനെ കൽബുകൊണ്ട് പ്രേമിക്കണേ വാപ്പാ. സഹോദരാ, ഉമ്മാ, രക്ഷിതാക്കളെ, ഹൃദയങ്ങളിൽ നിന്ന് മദീനയിലേക്കൊരു പറവ പോണം. അവസാനം അത് മദീനയിൽ ചെന്ന് ചിറകിട്ടടിക്കണം. ആ
ഗുംബദ് ഹസ്റയുടെ താഴെക്കൂടെ അതിനെ ഒന്ന് വലയം വെക്കണം, മേലെ പറക്കാൻ അധികാരമില്ല. അവസാനം അവിടുത്തെ മുവാജഹത്തിന്റെ മുമ്പിൽ വന്നൊന്ന് കിടക്കണം, അത് ഹബീബിന്റെ മുഖം കാണാനാകണം. അവിടെ വെച്ചൊന്ന് പ്രാണനത്തെ പറവ മണ്ണിനോട് ചേർന്നാൽ, മദീനയിലെ മണ്ണിനോട് ലയിച്ചു ചേർന്നാലും ഭാഗ്യമാണ്, മദീനയുടെ മണ്ണിൽ ലയിക്കാതെ കിടന്നാലും ഭാഗ്യമാണ്, മദീനയിൽ ജനിച്ചവരും ഭാഗ്യവാന്മാരാണ്, മദീനയിൽ മരിച്ചവരും ഭാഗ്യവാന്മാരാണ്, മദീനയിലൂടെ നടന്നവരും ഭാഗ്യവാന്മാരാണ്, മദീനയിലൂടെ ഇഴഞ്ഞവരും ഭാഗ്യവാന്മാരാണ്. അവസാനം ആ ബഖീഇലൊന്ന് പോയി അവിടുത്തെ ഒരു ലഹദിലേക്ക് ചേരാൻ പറ്റിയാൽ അതാണ് എന്റെ ജീവിതത്തിന്റെ സാഫല്യം. അല്ലാഹുവേ, ഹബീബിന്റെ മദീനയിൽ ഞങ്ങൾക്കൊരു ഖബർ നൽകണം റഹ്മാനേ. ഖബർ ثم دفنم بالبقيع, ഞങ്ങൾക്ക് അവിടുന്ന് ഹബീബിലേക്കൊരു ബന്ധം, അവിടുത്തെ നോട്ടം ഉള്ളിലൂടെ ലഭിക്കുന്ന ഖബറിൽ ഞങ്ങളെപ്പെടുത്തണം റഹ്മാനേ. ഒരുപാട് കാലം ജീവിക്കണമെന്ന ആശയല്ല, ജീവിക്കുന്ന കാലം ദീനിന് ഖിദ്മത്തിലാകണം, മരിക്കുമ്പോ ഹബീബിനെ കണ്ട് ചിരിച്ചു മരിക്കണം. അവസരം നൽകണേ റഹ്മാനേ, ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനേ.